അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് കിണർ, കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ ഭയങ്കര ആഴമാണല്ലോ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കൂർ. നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു റപ്പോട്ടെ. ഏത് നേരം ഇതിന്റെ അകത്താ. നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ലെന്ന്. ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിരുന്ന. താൻ എന്താ എന്റെ പിന്നാലെ നടക്കണേ? താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിരുന്നോ, അങ്ങനെ മറച്ചിരുന്നോ, ഞാൻ ചിലപ്പോ കുഴിച്ചു മൂടും. എത്ര കാലമായി ആ വാതിൽ ഒരു കൊളുത്തു വെച്ചൂടെ? പിന്നെ ഗജനാവല്ലേ, കുറ്റിയും കൊളുത്തും മേഴ് പൂട്ടിട്ട് പൂട്ടാൻ. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ. നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി. എടാ എടാ, ഈ പിശാചാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. മത്തായിച്ചേട്ടാ, ഇവൻ ആള് തെറ്റിയതാ. മിണ്ടരുത്, ഇപ്പം ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. അത് മത്തായിച്ചേട്ടൻ പറയട്ടെ. മത്തായിച്ചേട്ടൻ പറഞ്ഞാലേ നീ ഇറങ്ങത്തുള്ള. അതല്ലേ എന്റെ ശരി. ആ ഇങ്ങോട്ട് പറയാ, നീ ഇവിടെ ഇറങ്ങും. ഞാൻ നോക്കട്ടെ. മത്തായിച്ചേട്ടാ, സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം. അവൻ പറയുന്നല്ലോ, ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല. മത്തായിച്ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായിച്ചേട്ടൻ. ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ? ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുവോ? അവന്റെ ഒരു പെട്ടി ഏതെങ്കിലും പാവങ്ങളെ പിടിച്ചു കുറച്ചായിരിക്കും. കള്ളൻ, അവന്റെ ഒരു സഞ്ചി. ഗോപാലകൃഷ്ണൻ, നീ എന്തായി മത്തായിച്ചൻ ഒരു അക്ഷരം പറയരുത്. ഒരക്ഷരം? ഏതക്ഷരം? മത്തായിച്ചൻ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടണ്ടെന്ന്. വേണ്ടേ? വേണ്ട. നിന്ന് കുണുങ്ങാതെ ഇറങ്ങി പോടാ. അവിടെ എന്താ നിന്റെ പേര്? മത്തായിച്ച. മത്തായിച്ചെന്ന് എന്റെ പേരല്ലേ? നിന്റെ പേരല്ലല്ലോ. ഞാനിവിടുത്തെ വാച്ചറൊന്നും അല്ലല്ലോ, ഓണറല്ലേ. എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. രാമകൃഷ്ണൻ, ആ പെട്ടികളോട് എന്ത് കൃഷ്ണനെങ്കിലും ആവട്ടെ, ഇതൊക്കെ തകർത്തുകൊണ്ട്. സാധ്യമല്ല. അകത്ത് കൊണ്ട് താമസിക്കാൻ പ്രശ്നമേ ഇല്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. ഓശാരത്തിനൊന്നല്ലോ, കാശ് എന്നിട്ടല്ലേ. ഓ, അവന്റെ വാറോട് ഞാൻ തന്നെ കത്തിരുന്നല്ലോ. 2 കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10 പൈസ നിന്റെ കൈകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടാ. പോണേ പോയിക്കടാ. പോവും. പോടാ. ഞാൻ പോവോ? ഞാൻ പോവാ. ആ പോണില്ലേ? പോണില്ലേന്ന്. ഇല്ല, പോണില്ല. എന്നിട്ട് ഞാൻ കാശ് തരാതെ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നടക്കാനല്ലേ? 2 കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ? സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ? ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്ത? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ. അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞിയും വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ? ഓ, നാളെ എന്താഴ്ചയാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക. അങ്ങനെ ഇപ്പൊ അവനെ കൊണ്ട് വെപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടാ. കഞ്ഞി വെക്കാം, പക്ഷെ ചമ്മന്തി അരയ്ക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം. എടാ, വൃത്തിയിൽ കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. ഡാടാ, നീ എന്തിനോട് പാറാവുന്നേ? മത്തായിച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ. ഒന്നിറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ, കുറച്ചേരൊന്ന് പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. മത്തായിച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നതല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. മത്തായിച്ചേട്ടാ, ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോയ ചെക്ക അവിടുന്ന്. നിന്നെ പിന്നെ ഞാൻ എന്റെ അമ്മേ പിന്നീട് ബാലകൃഷ്ണവനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. മഹാചേട്ടാ ഞാൻ പിടിച്ചിട്ടുണ്ട്, വേഗം എണീച്ചു വാ, എണീച്ചു വാ, വന്ന് തടി. എന്നെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഇനി നീ മലത്തിട്ടതായി പ്രശ്നമില്ല, മരല്ല ഞാൻ പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. അതല്ല, ഉടുതുണി ഉടുതുണി. പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏയ് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ? ബാലകൃഷ്ണൻ. ഞാനാ. ഞാൻ താനിങ്ങോട്ട് വന്നേ. കണ്ടാ കണ്ടാ? ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പോഴേക്കും ഞാൻ മുണ്ടെടുത്തില്ലേ. അയ്യോ അതല്ലേ, കണ്ടില്ലേ അവന്റെ തന്നിറം? അത് അവന്റെ പെങ്ങളല്ലേ. ഉണ്ടാ, ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് കേട്ടിട്ട് എന്റെ അമ്മേ. ഓ പതുക്കെ തടപടാ എന്റെ അമ്മേ. ചേട്ടാ 2-3 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് അധികം, ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ. അതല്ലെന്നേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല. അതിനെ ആണുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത്. വരും വരും, ഇനിയും വരും. ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും. മത്തായിട്ടം പെരുവഴിയിലുമാവും. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നീയാ. എന്റെ ജാതകത്തിലോട്ട് ഞാൻ ഒരു കൊലപാതകയാവും. എന്റെ ജാതകത്തിലുണ്ടാ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുമെന്ന്. ഒന്നും മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈരം തരില്ല എന്ന് വെച്ചാ. മത്തായിച്ചാ ഇവനെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവനെ അവകാശം സ്ഥാപിക്കും. മത്തായിച്ചാ ഞാൻ വാടക വന്നിട്ട് താമസിക്കുന്നത്. ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെരിയും ചെയ്യും. വാടക തരാ താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിച്ചിന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ത് വേണം ചെയ്യാം. വാക്ക് മാറുന്നവനല്ല ഞാനും. മത്തായിച്ചാ ഞാൻ ഒപ്പിട്ട് തരാം, എത്ര പേപ്പർ വേണമെങ്കിൽ. എന്നാ നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിടുന്നത്. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ചു നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? ഗോപാലകൃഷ്ണൻ ഒപ്പിടും. ഞാൻ ഒരു പാട്ട് കേട്ടു, നീയാണോ പാടിയത്? ഇതളവ് ഇതളവ് ഒപ്പിട ഒപ്പിട ചക്ക. ദൈവം അടുത്തത് ഹലോ ഉർമീസ സാറല്ലേ? അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊല്ലോ? സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ. ഏതടായി നാറി? ആര്? ഉർമീസ് തമ്പാൻ. നിനക്കറിയോ? തോന്നിവാസം കാണിക്കാനാണ് സാർ ഈ കസേര കയറിയിരിക്കുന്നത്. എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിനോടൊക്കെ സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലേ? പിന്നെ ചെയ്തൊക്കെ എന്താ? വ്യക്തമായി സീനിയോറിറ്റിയുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്ററോ? എന്റെ ലെറ്റർ? ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്ക് എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിൽ എങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്? അയ്യോ, ആരാ പാടുന്നത്? പാടുന്നതാ? ഒപ്പടാ, ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രം എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞോ? ഈ ഒപ്പ് എന്റേതല്ലെന്ന് ഞാൻ വാദിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും. ഞാൻ തരില്ല. അതിങ്ങോട്ട് തരണാണ് നിനക്ക്. നല്ല, ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട, തെളിവല്ലേ? എന്നാ തെളിവ് തെളിയിക്കുന്നല്ലോ പറഞ്ഞ തെളിയിക്കേ. എന്നാ തെളിവ് ജോസഫ് ഇങ്ങോട്ട് ഓടിവാ. ഇങ്ങോട്ട് ഓടിവാ. മര്യാദയ്ക്ക് കടലാസ് കൊണ്ട് തരണ എനിക്കല്ലേ വീട്ടിൽ ചെന്നിന്റെ അവനോടാ പേപ്പർ മേടിക്കുക. അവനോടാ കടലാസ് അവന്റെ വായി നാൾ തോണ്ടി പുറത്തിരിക്കണ തുപ്പാനല്ലോ പറഞ്ഞു എന്നോട്. ദൈവമേ, തൊലച്ചോ സാറേ. ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കാ മതി, സാധനം കൈ കിട്ടും. പോണാവുന്നു മിസ്റ്റർ ബാലകൃഷ്ണൻ. ഒന്നും പറയണ്ട, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. പറയണതൊന്നും വേണ്ട, ഒന്നും പറയണ്ട. നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്കതാ. അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കാണിച്ചു തരാം. അതിനുമുമ്പ് എനിക്ക് വേറെ തന്നെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ. എന്റെ അമ്മ എന്നെ കൊല്ലാൻ വരുന്നു. കൊല്ലാൻ വരുന്നേ. എന്താ പ്രശ്നം? മതാചേട്ടാ, എന്റെ ചോറിന് അവൻ പാര വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചില്ല വെള്ള പേപ്പർ ഒപ്പിട്ട് തന്നത്. എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർ കൊടുത്തത് ഇവൻ. ഈ നീ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ മതാചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്ന മേടിച്ചിട്ടല്ല. ഒരു ദിവസം എനിക്ക് ജോലിക്കാരനായിരിക്കുന്ന ഒറ്റ ആഗ്രഹം ഉണ്ടാ. അല്ലെങ്കിൽ ഇവനെ കാണിച്ചു തരാനാ? കാണിച്ചു തരാ. ഞാൻ ഒരു ഒറ്റ ഇടിയ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇങ്ങോട്ട് ഇറങ്ങി വാ ചാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങളൊന്നും നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നെങ്കിൽ നാറിപ്പോയനെ. കാണിക്കുന്നു ബാലകൃഷ്ണൻ. പോടെ ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? അടിച്ചു തീർക്കേ. എന്താ ബാലകൃഷ്ണൻ? ഒന്നുമില്ല പത്താച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ, അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോടാ. ക്യാഷ് കളക്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വെച്ചിട്ട് എനിക്ക് വയറ് കത്തിട്ട് പാടില്ല. ആകെ കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. പേടി ഉണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട. പിന്നെ പണത്തിന്റെ പങ്കും ചോദിച്ചോളൂ. ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മത്തായി ചേട്ടാ, നമ്മൾ 3 പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകുന്നു. ഉറുമി തമ്മാന്റെ 4 ലക്ഷം രൂപ വാങ്ങുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപയായി ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു. രാംജിറാവിന് കൊടുക്കുന്നു, കുട്ടിയെ വാങ്ങുന്നു, ഉറുമി തമ്മാനെ ഏൽപ്പിക്കുന്നു. ഒരീച്ച പോലും അറിയാതെ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലീൻ. അയ്യോ, ഉറുമീസ് തമ്പാനിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? വേണ്ട, നമ്മൾ 3 പേരും കൂടെ ഉറുമീസ് തമ്പാൻ മാറെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലാം. നീ ഒറ്റയ്ക്കല്ല അല്ല അയാൾ പറഞ്ഞത്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോകണോടാ. നിന്റെ സൗണ്ട് അയാൾ കേട്ടുപോയില്ലേ? എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ, എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. അതിന് എന്റെ വണ്ടി ഇവിടെ കിടക്കണില്ലേ? അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ? അല്ലേ ഗോപാലകൃഷ്ണ? ഓ, ഈ വണ്ടിയിലാ? പറയേ ബാലകൃഷ്ണ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്നാലും ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ഉറുമീസ് തമ്പാൻ നമ്മളെ തിരിച്ചറിഞ്ഞാലോ? അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത്? അല്ല, നാടകത്തിന്റെ കുറെ പണ്ടാരങ്ങളോട് വലിച്ചുവാരി ഇട്ടിട്ടുണ്ടല്ലോ. കള്ളനെങ്കിൽ കള്ളൻ, തമ്പാനെങ്കിൽ തമ്പാൻ. അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നീ പറ ബാലകൃഷ്ണ, ആ മേലിരിക്കുന്ന പെട്ടിയിലാണോ താഴെ വലിച്ചിടേ? എന്നാലും പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തുവരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടി കൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ ഞമ്മന്റെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ, ലോട്ടറി അടിച്ചോ? സാർ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ. കാലത്തേനും ധർമ്മക്കാരും കൂടെ എഴുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചയ്ക്കല്ലേ വരാൻ പറഞ്ഞേ? ദേ ഇതൊക്കെ ഒന്ന് വെള്ളപൂഷണം. പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തുവരും വെച്ചത് പറഞ്ഞേ പറ. താൻ എന്തോടെ ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോന്ന് അറിയാനാ? സാറേ ഇതിന്റെ ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ തന്നെ എന്റെ പിന്നാലെ നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിൽക്കുന്ന വേണ്ടേ? ഞാൻ ആ വേഷങ്ങളൊക്കെ നോക്കുക. എന്താ വേണ്ട? ചെന്നോട് ചോദിച്ചാ പോരെ? എന്താ വേണ്ടേ? നമുക്ക് വേണ്ട 3 കള്ളന്മാരെ വേഷം. 3 കള്ളന്മാരെ വേഷം ഞാൻ അഭിനയിച്ച നാടകത്തിനുണ്ടല്ലോ. 3 കള്ളന്മാരെ വേഷം ഇത് പറ്റും. നോക്കി ഇങ്ങനെ കണ്ണി വെക്കണ കണ്ട. ഇത് കൊള്ളാം. ഇത് 3 എണ്ണം കാണും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടേ? ഇതൊരു മാതിരി കോമാളി വേഷം പോയിരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമ്മാനം ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് തന്നെ നമ്മൾ വേഷം കൊടുക്കണേ? അയാൾ തുണിയെടുക്കണ്ടവരനെ? അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സമ്മാനായിട്ട് പോകുന്നു. കൺഫ്യൂഷൻ 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 ഇടയ്ക്ക് എനിക്ക് മറവി വരും. അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ? എന്താ? ഈ രാജാ പാർട്ടി വേഷമൊക്കെ അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട്. പറ്റേത് പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല. ചുമ്മാ അല്ല ഉറവച്ചു കൂട്ടിയത്. എന്താ അല്ലെ മനുഷ്യന്മാരുടെ വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി ടീച്ചേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 കാലി മതി. നിനക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ടാ അല്ല കോട്ട്. കോട്ട് അങ്ങനൊക്കെ ഓർത്തണം. പോലെ ഇനി വരണ്ട. ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരുല്ലേ? മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ, ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല നിങ്ങളെ 3 നാല് ഇരട്ട പറ്റതല്ലേ? അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അത് 3 നാള് ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. പണം വാങ്ങിക്കാൻ അംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കൂല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ വരടാ, ഇവിടെ വന്ന് കൂത്തിരിക്കുക എല്ലാരും. പാലസ്റ്റൻ കാശ് വാങ്ങിക്കാൻ പോയാ നമുക്ക് എന്നേ ഫുൾ ക്യാഷ് ചെയ്ത് വായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാറുകളെന്താ വലിയ ചില്ലിത്തെക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ തിരിച്ചേ? ഞാൻ അവന്റെ മോന്തക്കിട്ടൊന്ന് കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാൽ തന്നെ ഭയങ്കര തിരിച്ചേ. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും ഉടുപ്പിന്റെ ഫാഷനെ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാൽസ്നൻ താനും വീശ പറഞ്ഞു പോണേ. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. പെട്ടെന്ന് വിട്ടോ. അള്ള പറ്റിച്ചല്ലോ, നമ്മളെ ബാലസ്നല്ലേ. ബാലസ്ന എടാ നിങ്ങൾ ഓടും ചെയ്യും. നിക്കവിടെ ബാലസ്ന, നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. ആ നീ മനസ്സിലാക്കല്ലേ? എടാ കാർ എന്റെ അടുത്ത് മാത്രല്ല, നമ്മളെ അടുത്തുണ്ട് കാറ്. വിടാ വിടി കാറ്, ടാക്സി എങ്കിലും ടാക്സി വിടി. ഇവിടെ ഫുള്ളായോ? നിനക്ക് മലപ്പുറം നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. ഇത് തുറക്ക് തുറക്ക് മോനെ. ഡ്രൈവർ സോറി, ഇത് തുറക്ക് തുറക്ക് തുറക്കണ മോനെ. ഒന്നാമത് തള്ളി തള്ളി അടുക്ക പോ. വിട് വിട് വിട എന്താ കാര്യം വീട്. അല്ലോ ബാലകൃഷ്ണ, ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. എന്നിട്ട് ചോന്നിട്ട് ഓരോ ഉണ്ടകള് കാണണേ. വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. നീ ഒരെണ്ണം പോയി വീണിട്ട് വേടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. എന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നു മത്തായിച്ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ ഇവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നത്? അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല, പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത്. മിസ്റ്റർ ഉർമീസ് തമ്പാൻ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. മത്തായിച്ചേട്ടാ, അവിടുത്തെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കാട്ടെ, എനിക്ക് തുറന്ന് പരിചയം. കൈവിട്, ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം കൊണ്ടുവരാം. അല്ലെങ്കിൽ പോകരുത്. പെട്ടേക്ക് തടാ. കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട. പെട്ടി തരാൻ നീ കൊടുത്തേക്ക്, രക്ഷയൊന്നുമില്ല. അതെ, ഉർവശി തിയേറ്റേഴ്സിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ചെമ്മീൻ മറീസിന്റെ നിഷമോളോടെ എനിക്ക് അറിഞ്ഞൂടാ സാർ. ബാലകൃഷ്ണ ഓടിക്കോ, ഞാൻ ഏതായാലും കയ്യേറ്റോ. ഇതൊന്നും ഒതുക്കിട്ട് വരാം. ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ, ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ